ജെയിംസ് ക്യാമറോണിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ഒരു എപ്പിക് സയൻസ് ഫിക്ഷൻ ഫിലിമാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ. 2009 പുറത്തിറങ്ങിയ ലോകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അവതാർ എന്ന മൂവിയുടെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ. കഴിഞ്ഞ വർഷം ലോകം മുഴുവൻ തരംഗം സൃഷ്ടിച്ച 3D പുറത്തിറങ്ങിയ അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന ഈ മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അവതാർ 1 നടന്നതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞുള്ള ഇപ്പോഴത്തെ പാണ്ഡോറ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ജെയ്ക്കിനും നെതേരിക്കും മൂന്നാമത്തെ കുഞ്ഞ് പിറന്നിരിക്കുകയാണ്. അവർ നെതേയം എന്ന് അവന് പേരിടുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗർഭിണിയായ ഗ്രേസിന്റെ അവതാറിൽ നിന്ന് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനെയും ജെയ്ക്ക് തന്റെ കുഞ്ഞിനോടൊപ്പം വളർത്തുന്നു. അവൾക്ക് കിരി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവർ ആ രണ്ട് കുഞ്ഞുങ്ങളെയും തങ്ങളെപ്പോലെ തന്നെ ഹൈവേയോടൊപ്പം ലയിപ്പിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളോടൊപ്പം അവർ വളരെ സന്തോഷത്തോടെ കഴിയുകയാണ്. ഗ്രേസിന്റെ മകളായ കിരിയെയും ചേർത്ത് മൊത്തം 4 കുട്ടികളാണ് ജെയ്ക്കിനും നെതിയിരിക്കുമുള്ളത്. അവർ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പണ്ട് ഭൂമിയിൽ നിന്ന് വന്നവരെല്ലാം യുദ്ധത്തിന് ശേഷം തിരിച്ചയച്ചപ്പോൾ ജെയ്ക്കിന്റെ ടീമിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ മാത്രം പോകാതെ പാണ്ഡോറയിൽ തന്നെ നിന്നു. അവരോടൊപ്പം സ്പൈഡർ എന്ന ഒരു മനുഷ്യക്കുട്ടിയും ഉണ്ടായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ആദ്യ സിനിമയിലെ വില്ലനായ കേണലിന്റെ മകനാണ്. കുഞ്ഞായതുകൊണ്ട് മെഷീനിൽ കയറ്റി അവനെ തിരിച്ചു പറഞ്ഞുവിടാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ പാണ്ഡോറയിൽ തന്നെയാണ് ജനിച്ചതും വളർന്നത്. അവൻ എപ്പോഴും ജെയ്ക്കിന്റെ കുട്ടികളുടെ അടുത്ത് പോവുകയും അവരോടൊപ്പം കളിക്കുകയും ചെയ്യും. മനുഷ്യനാണെങ്കിലും അവൻ അവതാറുകളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് വളർന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവനെ നെതിയിരിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ജെയ്ക്ക് അവരെ മീൻ പിടിക്കാനും മറ്റുമൊക്കെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ തന്റെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജെയ്ക്ക് ജീവിച്ചു പോകുന്നു. കുട്ടികൾ അടുത്തില്ലാത്ത സമയങ്ങളിലെല്ലാം ജെയ്ക്കും നതേരിയും പഴയതുപോലെ തന്നെ പ്രണയിച്ച് നടക്കുകയും പരസ്പരം സ്നേഹം പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും മാത്രം വിശ്രമിക്കുന്നതിനിടെ ജെയ്ക്ക് നോക്കുമ്പോൾ ആകാശത്ത് പ്രത്യേകതരം കാഴ്ച കാണുന്നു. കാണുമ്പോൾ തന്നെ എന്താണെന്ന് അവർക്കത് മനസ്സിലാവുകയും തങ്ങളുടെ സന്തോഷമെല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് അവർ അറിയുകയും ചെയ്യുന്നു. ആ പ്രകാശം യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് വരുന്ന പേടകങ്ങളാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മനുഷ്യർ വീണ്ടും പാണ്ഡോറയിലേക്ക് വരികയാണ്. ഒരുപാട് പേടകങ്ങളിലായി മനുഷ്യർ പാണ്ഡോറയെ ലക്ഷ്യമാക്കി വരികയും ജെയ്ക്കിന്റെയും കുടുംബത്തിന്റെയും വീടും കളിസ്ഥലവും എല്ലാം അടങ്ങുന്ന ആ പ്രദേശം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ആ പേടകങ്ങൾ അവിടെ ഇറങ്ങുകയും ചെയ്യുന്നു. ആ പ്രദേശവും അവിടുത്തെ ജീവികളുമെല്ലാം കത്തിച്ചാമ്പലായി നശിച്ച് നാമാവശേഷമായിരിക്കുകയാണ്. ഷിപ്പുകൾ അവിടെ ഇറങ്ങിയ ശേഷം അതിന്റെ മൂടി തുറക്കുകയും അത്യാധുനിക രീതിയിലുള്ള റോബോട്ടുകളും പട്ടാളക്കാരും മെഷീനുകളുമെല്ലാം ആ പാണ്ഡോറയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. പണ്ടത്തെ പോലെ തന്നെ വീണ്ടും എല്ലാം തകർക്കാൻ തയ്യാറായി തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കയറിയ ശേഷം ജെയ്ക്കും നതേരിയും ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ സങ്കടം സഹിക്കാനാവാതെ നതേരി ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ വീടും വാസസ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു അവതാറിനെയാണ്. അത് ഉടൻ തന്നെ അടുത്തു നിൽക്കുന്നവരെ ആക്രമിക്കുകയും ചാടി എഴുന്നേറ്റ് വയലന്റ് ആയിക്കൊണ്ട് എല്ലാം തകർക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവരെല്ലാവരും കൂട്ടത്തോടെ അയാളെ വളഞ്ഞ് പിടികൂടുകയും ഞാൻ കോർപ്പറൽ ആണെന്ന് പറയുകയും ചെയ്യുന്നു. ആ അവതാർ യഥാർത്ഥത്തിൽ ആദ്യ പാർട്ടിൽ മരിച്ചുപോയ വില്ലനായ കേണലിന്റെ അവതാറാണ്. അയാൾ നോക്കുമ്പോൾ കൂടെയുള്ളതെല്ലാം തന്റെ കൂടെ മുമ്പുണ്ടായിരുന്ന പട്ടാളക്കാരാണെന്ന് മനസ്സിലാവുന്നു. ഇതോടെ അയാൾ ശാന്തമായ ശേഷം പതിയെ കണ്ണാടിയിലേക്ക് ചെന്ന് നോക്കുകയും താൻ ജീവനുള്ള അവതാറായി നിൽക്കുന്നത് കണ്ട് ആകെ ആശ്ചര്യപ്പെടുകയും ചെയ്യും. അങ്ങനെ അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ അവർ അവിടെ ഇട്ടുകൊടുക്കുന്നു. അതിൽ ആദ്യ പാർട്ടിലെ കേണൽ മരിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്ന വീഡിയോ ആണ്. എന്റെ അവതാറായ നീ എന്തെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ മരിച്ചുപോയിട്ടുണ്ടെന്നാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെയുള്ളവർ എന്റെ ബുദ്ധിയും ഓർമ്മയും ഉപയോഗിച്ച് ഒരു അവതാറിനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത അവതാറാണ് നീ. നിന്റെ ഒപ്പം കോർപ്പറലിന്റെയും വെയിനിന്റെയും ഓർമ്മകൾ ഇതുപോലെ അവതാറിലേക്ക് കയറ്റും. നമ്മളെല്ലാം മരിച്ചുപോയി കഴിയുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. നീ ഇപ്പോൾ എന്റെ ഓർമ്മയും എന്റെ സ്വഭാവവുമുള്ള ഒരു അവതാറാണ്. അഥവാ എങ്ങാനും ഞാൻ മരിച്ച് നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിനക്ക് ഒരാളോട് പ്രതികാരം ചെയ്യാനുണ്ടാവും. ആ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ജെയ്ക്ക് സള്ളിയായി. എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ അവനെ തീർത്തേ പറ്റുള്ളൂ എന്ന് കേണൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നാവികളെയാണ്. പാണ്ഡോറയിൽ മനുഷ്യർ വന്നിട്ടുള്ളതിനാൽ അവരോട് ഫൈറ്റ് ചെയ്യാൻ ആയുധങ്ങൾ ഒപ്പിക്കാൻ പോവുകയാണ് അവർ. അതിനായി മനുഷ്യരുടെ പരീക്ഷണശാലയിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോവുകയായിരുന്ന ഒരു ട്രെയിനെ അവർ വളയുകയും അതിന്റെ പാളം ബോംബിട്ട് തകർത്തുകൊണ്ട് ആ ട്രെയിൻ മറിക്കുകയും ചെയ്യുന്നു. ഇതോടെ വലിയ സ്ഫോടനത്തോടെ ട്രെയിൻ മുഴുവൻ തകർന്ന് തരിപ്പണമാവുകയും അതിന്റെ എസ്കോർട്ട് ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ജെയ്ക്ക് ആ ഹെലികോപ്റ്ററുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അവനോടൊപ്പം നതേരിയും ഹെലികോപ്റ്ററുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പരിസരത്ത് മനുഷ്യരൊന്നും ഇല്ലാതാവുന്നതോടെ നാവികൾ കൂട്ടത്തോടെ വന്ന് അതിൽ നിന്ന് ആയുധങ്ങളെല്ലാം ശേഖരിക്കുന്നു. 2 മിനിറ്റിനുള്ളിൽ ആയുധങ്ങളെല്ലാം എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അവരുടെ നേതാവായ ജെയ്ക്ക് അവരോട് പറയും. ഇതിനിടെ ജെയ്ക്കിന്റെ രണ്ട് മക്കൾ അവിടേക്ക് വരികയും നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മൂത്തവൻ അങ്ങോട്ട് പോകാൻ നമുക്ക് അനുവാദമില്ലെന്ന് പറയുമെങ്കിലും നമ്മളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ അവിടേക്ക് പറന്നിറങ്ങും. അങ്ങനെ ജെയ്ക്കിന്റെ മകനായ ലോവാക്ക് അവരിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കുകയാണ്. എന്നാൽ തന്റെ മക്കൾ അവിടെ നിന്ന്
ആയുധങ്ങൾ എടുക്കുന്നത് ജെയ്ക്ക് കാണും. അപ്പോഴേക്കും ബാക്കപ്പ് ഹെലികോപ്റ്ററുകൾ അവിടേക്ക് വരികയും എത്രയും പെട്ടെന്ന് എല്ലാവരും പോകാൻ ജെയ്ക്ക് പറയുകയും ചെയ്യുന്നു. ലോക്കും ചേട്ടനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന മിസൈലേറ്റ് അവർ മറിഞ്ഞു വീഴുന്നു. ഉടൻ നാവികളിൽ ഒരുവൻ ബസൂക്ക ഉപയോഗിച്ച് ആ ഹെലികോപ്റ്റർ അടിച്ചിടുന്നു. ഈ സമയം ജെയ്ക്ക് ഓടി തന്റെ മക്കളെ നോക്കുകയാണ്. ലോക്കിന് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി നിന്റെ ചേട്ടൻ എവിടെ എന്ന് ചോദിക്കുകയും അപ്പുറത്താണെന്ന് പറയുമ്പോൾ ജെയ്ക്ക് അവിടേക്ക് അന്വേഷിക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അവനവിടെ അനക്കമില്ലാതെ കിടക്കുകയാണ്. എന്നാൽ തിരിച്ചിട്ട് നോക്കുമ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. നിന്നോടൊക്കെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ജെയ്ക്ക് അവനെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവരെല്ലാവരും ശേഖരിച്ച ആയുധങ്ങളുമായി തങ്ങളുടെ ഒളിത്താവളത്തിലെത്തുന്നു. അവർ ശേഖരിക്കുന്ന ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും അവരോടൊപ്പമുള്ള മനുഷ്യരുടെ ലാബുമെല്ലാം ഇവിടെയാണ് ഉള്ളത്. അവിടെ എത്തിയ ഉടൻ ജെയ്ക്ക് തന്റെ മക്കളുടെ നേർക്ക് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. ഏതെങ്കിലും ട്രെയിനുകൾ കണ്ടാൽ അത് എന്നെ അറിയിക്കുക മാത്രമാണ് നിങ്ങളുടെ ജോലി. ഒരിക്കലും ആ പരിസരത്തോട്ട് പോലും നിങ്ങൾ വരാൻ പാടി. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? നീയൊക്കെ പിന്നെ എന്ത് തേങ്ങ ഉണ്ടാകാനാണ് അങ്ങോട്ട് വന്നത് എന്നൊക്കെ ജെയ്ക്ക് ചോദിക്കുന്നു. ഉടൻ നദേരി അവിടേക്ക് വന്ന് ഇടപെടുകയും അവൻ ശാന്തമാവുകയും ചെയ്യുന്നു. അന്ന് രാത്രി നദേരി ജെയ്ക്കിനടുത്തേക്ക് ചെല്ലുന്നു. നീ കുട്ടികളോട് വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. ഒന്നുമില്ലെങ്കിലും നീ അവരുടെ അച്ഛനല്ലേ? ഇതൊരു കുടുംബമല്ലേ? കുറച്ചുകൂടെ സ്നേഹത്തോടെ അവരോട് പെരുമാറിക്കൂടെ എന്ന് അവൾ ചോദിക്കുന്നു. ഇന്ന് അവൻ മരിച്ചു പോയെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ദേഷ്യത്തോടെ നിന്നിട്ട് പോലും ഇതാണ് അവസ്ഥ. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ജെയ്ക്ക് പറയുന്നു. ഈ സമയം കേണലും കൂട്ടരും മനുഷ്യരുടെ പ്രധാന പരീക്ഷണശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ സ്പേസ്ഷിപ്പുകൾ അവിടെ ഇറങ്ങുകയും അവർ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു. അവർ നേരെ ചെല്ലുന്നത് അവിടുത്തെ ജനറലിനെ കാണാനാണ്. അങ്ങനെ കേണൽ അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട മിഷൻ തീർക്കാനാണ്. ഭൂമി ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അവിടെ മനുഷ്യർക്ക് ജീവിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. അതിനാൽ ഈ പാണ്ഡോറ ഗ്രഹത്തെ നമ്മൾ ഇണക്കിയെടുക്കണം. ഈ പാണ്ഡോറയായിരിക്കണം ഇനി മനുഷ്യർക്ക് ജീവിക്കാനുള്ള വാസസ്ഥലം. പക്ഷേ ഇവിടുത്തെ നാവികൾക്ക് മനുഷ്യരോട് എതിർപ്പാണ്. അതൊന്ന് റെഡിയാക്കിയെടുക്കണം. ഇവിടുത്തെ നേതാവായ ജെയ്ക്കും കൂട്ടരും നിരന്തരം നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടു ദിവസം മുമ്പ് ഒരു ട്രെയിൻ അവർ തകർത്ത് ആയുധങ്ങളെല്ലാം കൈക്കലാക്കി. അവർ ഹലേലുയ പർവ്വതങ്ങളുടെ ഇടയിലാണ് താമസിക്കുന്നത്. അതെവിടെയാണെന്ന് കണ്ടെത്താനായി നമ്മൾ ആളുകളെ അങ്ങോട്ട് അയക്കുമ്പോഴെല്ലാം അവർ അറ്റാക്ക് നടത്താറുണ്ട്. ഹെലികോപ്റ്ററുകൾ ചെല്ലുമ്പോൾ തന്നെ അവർ കൂട്ടത്തോടെ ആക്രമിക്കും. അതിനാൽ ഇതുവരെ നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നാവികളുടെ പ്രകൃതമായതുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്നത് പോലെ നേരിട്ട് നിങ്ങളെ ആക്രമിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അവരുടെ താവളം കണ്ടുപിടിക്കാൻ ഇനി പോകേണ്ടത് നിങ്ങളാണെന്ന് ജനറൽ പറയുന്നു. അങ്ങനെ കേണലും കൂട്ടരും ഹലേലുയ പർവ്വതങ്ങളിലേക്ക് ജെയ്ക്കനെയും കൂട്ടരെയും അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും നേരെ ചെന്ന് അവിടെ ഒരിടത്ത് ഇറങ്ങുന്നു. ശേഷം അവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പലയിടത്തും നോക്കി ജീവികളെല്ലാം കണ്ട് അവർ ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ജെയ്ക്ക് അറിയാതെ അവന്റെ മക്കൾ ആ കാട്ടിലെല്ലാം വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അവരോടൊപ്പം ജെയ്ക്കിന്റെ ഇളയ കുട്ടിയുമുണ്ട്. അവർ അവിടുത്തെ തകർന്ന ഹെലികോപ്റ്ററിലൊക്കെ കയറി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം കിരി അവിടുത്തെ പ്രകൃതിയൊക്കെ നന്നായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരുപാട് പ്രകൃതിയോട് ഇണങ്ങുന്ന ഏകാന്തത ഇഷ്ടപ്പെടുന്നവളാണ്. അങ്ങനെ അവർ അവിടെയെല്ലാം നോക്കി നടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരു കാൽപ്പാട് കാണുന്നു. ഇത്രയും വലിപ്പമുള്ളത് അവതാറുകളുടെ കാൽപ്പാടാണല്ലോ, ഇതെന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കാൽപ്പാട് പിന്തുടർന്നു പോകുന്നു. അവിടെ കുറച്ചപ്പുറത്തായി കേണലും കൂട്ടരും പരിശോധിച്ച് പണ്ടത്തെ ലാബിന്റെ അടുത്തെത്തുന്നു. കേണൽ ചെന്ന് നോക്കുമ്പോൾ താൻ മുമ്പ് ഉപയോഗിച്ച റോബോട്ട് അവിടെ മറിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ തന്റെ മരണപ്പെട്ട പഴയ ശരീരം അസ്ഥികൂടമായി കിടക്കുന്നത് കാണുന്നു. ആ അമ്പ് നോക്കുമ്പോൾ അയാൾക്ക് മുമ്പ് നദേരി ഇതുപയോഗിച്ച് തന്നെ കൊന്നതൊക്കെ ഓർമ്മ വരുന്നു. ഈ സമയം കാൽപ്പാട് പിന്തുടർന്ന് ലോക്കും കൂടെയുള്ളവരും അവിടെ എത്തി ഈ കാഴ്ച കാണുന്നു. അവർ അവിടെയെല്ലാം പരിശോധിച്ച് നടക്കുന്നത് കണ്ട് അവിടെ വെച്ചാണ് നിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ ഏറ്റുമുട്ടിയതെന്ന് സ്പൈഡർ പറയുന്നു. യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നത് കേണലിന്റെ അവതാറാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇക്കാര്യം അച്ഛനെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലോക്കിന് ജെയ്ക്ക് വെച്ചുകൊടുത്ത വയർലെസിലൂടെ അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാനിപ്പോ പഴയ ഷാക്കിന്റെ അവിടെയാണെന്നും ഇവിടെ നമ്മുടെ കൂട്ടത്തിലല്ലാത്ത കുറച്ച് അവതാറുകളെ കണ്ടുവെന്നും അവൻ അച്ഛനോട് പറയുന്നു. ഈ ഒറ്റയ്ക്കാണോ എന്ന് ജെയ്ക്ക് ചോദിക്കുമ്പോൾ ഞാനും സ്പൈഡറും കിരിയും പിന്നെ തൂക്കും ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് ജെയ്ക്കിന് ദേഷ്യം വരികയും നിങ്ങൾ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂ എന്ന് അവനോട് പറയുകയും ചെയ്യും. ഇതോടെ അവർ എത്രയും പെട്ടെന്ന് കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആരും അറിയാതെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കേണലും കൂട്ടരും അവരെ പിടികൂടുകയും ചുറ്റും വളയുകയും ചെയ്യുന്നു. ഇതോടെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. അവർ കിരിയുടെ കൈ നോക്കുമ്പോൾ തന്നെ ഇതിൽ 5 വിരലുണ്ടെന്നും ഭൂമിയിൽ നിന്നുള്ള അവതാറുകളുടെ കുട്ടികളാണിതെന്നും അവർക്ക് മനസ്സിലാവും. ഉടൻ കേണൽ ലോക്കിനോട് നിന്റെ വിരലുകൾ കാണിക്കാൻ പറയും. അവൻ തന്റെ വിരലുകൾ കാണിക്കുമ്പോൾ തന്നെ നീ ജെയ്ക്കിന്റെ മകനാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് കേണൽ പറയുന്നു. ഇതോടെ അവനെ പിടികൂടിക്കൊണ്ട് നിന്റെ അച്ഛൻ എവിടെയെന്നൊക്കെ കേണൽ ചോദിക്കുമെങ്കിലും അവൻ അതൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. ഉടൻ കേണൽ കത്തിയെടുത്ത് കിരിയുടെ നേർക്ക് തിരിയുകയും അവളെ ഒന്നും ചെയ്യരുതെന്ന് സ്പൈഡർ പറയുന്നത് കേട്ട് അവന്റെ നേർക്ക് തിരിഞ്ഞ് നിന്റെ പേരെന്താണെന്ന് കേണൽ ചോദിക്കുന്നു. സ്പൈഡർ ആണെന്ന് അവൻ പറയുമ്പോൾ നീ കേണൽ മൈൽസിന്റെ മകനാണോ എന്ന് ചോദിക്കുന്നു. അയാളുടെ മകനാണെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അവൻ പറയുമ്പോൾ തന്റെ മകൻ തന്നെയാണ് ഇതെന്ന് കേണലിന് മനസ്സിലാവുന്നു. എന്നാൽ അത് കേണലാണെന്ന് ആ കുട്ടികൾക്കാർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ കുട്ടികളെ പിടികൂടിയ കാര്യം കേണൽ തന്റെ ടീമിലുള്ളവരെ അറിയിക്കുകയും അവരെല്ലാവരും കേണലിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ജെയ്ക്കും നദേരിയും അവിടെ എത്തുന്നു. കേണലും കൂട്ടരും ഹെലികോപ്റ്റർ വരാനായി കുട്ടികളുമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു.
എല്ലായിടത്തും നോക്കണമെന്നും കുട്ടികളെ രക്ഷിക്കാൻ ചിലപ്പോൾ അവൻ വരാൻ ചാൻസ് ഉണ്ടെന്നും കേണൽ കൂടെയുള്ളവരോട് പറയും. ഉടൻ അവിടെ എത്തുന്ന നദേരി പ്രത്യേക ശബ്ദമുണ്ടാക്കി കുട്ടികൾക്ക് അറിയിപ്പ് കൊടുക്കുന്നു. ഇതോടെ അവർ അടുത്തെത്തിയിട്ടുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുകയും ഇതിനിടെ കോടാലിയുമായി അവിടേക്ക് വരുന്ന ജെയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും. ഉടൻ നദേരി തന്റെ അമ്പ് വലിച്ച് കുട്ടികളുമായി നിന്നവനെ അടിച്ചിടുന്നു. ഇതോടെ അവർ അലർട്ടാവുകയും നദേരിയെ തുരുതുരെ വെടിവെക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഉടൻ ലോക്ക് സ്മോക്ക് ഗ്രനേഡ് വലിച്ചിടുകയും കുട്ടികൾ അവരുടെ കയ്യിൽ കടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവർ ആക്രമിക്കുന്നതിനോടൊപ്പം നദേരിയും തിരിച്ചടിക്കുകയാണ്. ജെയ്ക്കും അവരുടെ ഇടയിലേക്ക് ചെന്ന് ഒളിയാക്രമണം നടത്തുന്നു. ഇതിനിടെ ആക്രമിക്കുന്ന അമ്പ് കേണൽ കാണുകയും അത് നദേരിയുടെ അമ്പാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതോടെ കേണൽ അവളോട്, നീ ജെയ്ക്കിന്റെ പെണ്ണാണല്ലേ, ഒളിച്ചിരുന്ന് ആക്രമിക്കാതെ പുറത്തേക്ക് ഇറങ്ങുക, നമുക്ക് കുറച്ച് പഴയ കണക്ക് തീർക്കാനുണ്ട്. നീ പണ്ട് കൊന്ന കേണന്റെ പുനർജന്മമാണ് ഞാനെന്ന് അയാൾ വിളിച്ചു പറയും. അവൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നതിനിടെ പുറകിലൂടെ വരുന്ന ഒരുത്തൻ കൃത്യമായി നദേരിയെ ഉന്നം പിടിക്കുകയും വെടിവെക്കുന്നതിന് തൊട്ടു മുമ്പ് ലോആക്ക് അവനെ ആക്രമിക്കുകയും ചെയ്യും. ഇത് കണ്ട് മറ്റൊരുത്തൻ ലോആക്കിനെ ഉന്നം പിടിക്കുകയും വെടികൊള്ളുന്നതിന് മുമ്പ് ജെയ്ക്ക് അവനെ രക്ഷിക്കുകയും ചെയ്യും. എല്ലാവരും ചറവറെ അവരെ ആക്രമിക്കുന്നത് കണ്ട് ജെയ്ക്ക് പറ്റുന്ന രീതിയിൽ തിരിച്ചടിച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ പറയുന്നു. നദേരിയും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതിനിടെ കേണൽ തോക്കിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിക്കുകയും അതേറ്റ് സ്പൈഡർ താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. കിരി അവനെ നോക്കുമെങ്കിലും നദേരി അവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ സമയം കൊണ്ട് കേണലും കൂട്ടരും സ്പൈഡറിനെ പിടികൂടുകയും ഇവനെ മതി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്തിരിയുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ഹെലികോപ്റ്ററുകൾ അവിടേക്ക് വരികയും കേണലും കൂട്ടരും എല്ലാം സ്പൈഡറിനെയും കൊണ്ട് അതിലേക്ക് കയറുകയും ചെയ്യുന്നു. അവർ സ്പൈഡറിനെ കൊണ്ടുപോകുന്നത് ജെയ്ക്കും കൂട്ടരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സ്പൈഡറിനെ കൊണ്ടുപോയ ശേഷം അവനെ കടുത്ത ശിക്ഷകൾ കൊടുത്ത് ഉപദ്രവിച്ചുകൊണ്ട് ജെയ്ക്ക് എവിടെയാണെന്നും നാവികളുടെ ഒളിസ്ഥലം എവിടെയാണെന്നും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചിട്ടും അവൻ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. കേണൽ നോക്കുമ്പോൾ അവന്റെ തലച്ചോർ അങ്ങേ അറ്റം പ്രഷർ കയറി കത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ മകൻ കൂടിയായതിനാൽ അയാൾ ഉടൻ തന്നെ ആ മെഷീൻ നിർത്തുന്നു. ശേഷം ജനറലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഉപദ്രവിക്കേണ്ടെന്നും ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്നും പറയുന്നു. നിങ്ങളുടെ മകനാണെന്നുള്ള പരിഗണന കൊടുത്തു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവനെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്ക് കേണൽ വരുമെങ്കിലും അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവനെ പിടിച്ച് അടക്കിയിരുത്തിയ ശേഷം അയാൾ അവനെ ഇണക്കിയെടുത്ത് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവർ ഇത്രയൊക്കെ നിന്നെ ഉപദ്രവിച്ചിട്ടും നീ ഒന്നും പറയാൻ തയ്യാറായില്ല, അക്കാര്യം ഓർത്ത് എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുന്നുണ്ട്. ഈ മാല നിന്റെ അച്ഛനായ കേണൽ മൈൽസിന്റേതാണ്, പക്ഷേ അയാൾ യുദ്ധത്തിനിടെ മരണപ്പെട്ടു. ഇത് കേട്ട് അവൻ അത് വലിച്ചെറിയുകയും കേണൽ അത് എടുക്കാൻ പോവുകയും ചെയ്യുന്നു. ഞാൻ യഥാർത്ഥത്തിൽ നിന്റെ അച്ഛന്റെ ഓർമ്മകൾ കയറ്റിയ ഒരു അവതാറാണ്. എന്റെ രൂപം കൊണ്ട് നിന്റെ അച്ഛനല്ലെങ്കിലും നിന്റെ അച്ഛന്റെ സ്വഭാവവും രീതികളുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിന്റെ അച്ഛന് നിനക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നെ നീ ഇഷ്ടപ്പെടണമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. നീ ജെയ്ക്ക് സള്ളിയെ ചതിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നെ ഈ കാടിന്റെ രീതികളൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മാത്രം മതിയെന്ന് അയാൾ പറയുന്നു. ഈ സമയം രഹസ്യതാവളത്തിൽ ജെയ്ക്കും നദേരിയും സംസാരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ കേണലും കൂട്ടരും ലക്ഷ്യം വെച്ചിരിക്കുകയാണ്, നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിയേ പറ്റുള്ളൂ. എന്നാൽ നദേരി അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ എങ്ങോട്ടും വരില്ല, ഈ കാടാണ് നമ്മുടെ വീട്. മരിക്കുന്നതിന് മുമ്പ് ഈ വില്ല് അച്ഛൻ എനിക്ക് തന്നതാണ്. ഇതുപയോഗിച്ച് നമ്മുടെ ഇവിടത്തെ ആളുകളെ സംരക്ഷിക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നീ ഇവിടുത്തെ നേതാവാണ്, ഒരിക്കലും എങ്ങോട്ടും പോകാൻ പാടില്ല. എന്നാൽ ജെയ്ക്ക് അവളോട് ദേഷ്യപ്പെടുകയും നീ ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ലെന്നും നമ്മുടെ കുട്ടികളുടെ കഴുത്തിലാണ് അവൻ കത്തിവെച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ സ്പൈഡർ അവരുടെ കയ്യിലുണ്ടെന്നും അതിനാൽ ഉടൻ തന്നെ അവർ സർവ്വസന്നാഹങ്ങളുമായി വന്ന് നമ്മുടെ കുടുംബത്തെ അടക്കം തീർക്കുമെന്നും പിന്നെ നീ എങ്ങനെയാണ് ഇവിടെയുള്ളവരെ സംരക്ഷിക്കാൻ പോകുന്നതെന്നും അവൻ ചോദിക്കുന്നു. എന്റെ കയ്യിൽ ഒരു പ്ലാനുമില്ല, പക്ഷേ നമ്മുടെ കുടുംബത്തിലെ അച്ഛൻ ഞാനാണ്. എന്ത് വില കൊടുത്തും എന്റെ കുടുംബത്തെ സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് ജെയ്ക്ക് പറയുന്നു. നദേരിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. നമ്മൾ ഇനിയും ഇവിടെ നിന്നാൽ നമ്മളെ കാരണം ഇവിടെയുള്ള ഒരുപാട് പേർ കൊല്ലപ്പെടുമെന്ന് ജെയ്ക്ക് അവളോട് പറയുന്നു. അങ്ങനെ അവൾ അതിന് തയ്യാറാവുന്നു. ഇതോടെ ജെയ്ക്ക് തന്റെ നേതാവ് സ്ഥാനം ഒഴിയുകയും അവിടുത്തെ അടുത്ത നേതാവായി താർസമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് വിട പറയാൻ പോകുന്നതിന്റെ വിഷമത്തിൽ ജെയ്ക്ക് അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ ജെയ്ക്കും കുടുംബവും അവരുടെ കാട് വിട്ട് ദൂരേക്ക് പോകുന്നു. അവർ നാവികളുടെ മറ്റൊരു ഗോത്രത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നദേരിക്കും കുടുംബത്തിനുമെല്ലാം ജെയ്ക്കിലാണ് പൂർണ്ണ പ്രതീക്ഷ. അങ്ങനെ അവർ രാവും പകലുമെല്ലാം താണ്ടി ഒരുപാട് ദൂരം സഞ്ചരിക്കുകയും അങ്ങനെ രണ്ടു ദിവസത്തിനു ശേഷം അവർ കടൽ നാവികൾ താമസിക്കുന്ന ദ്വീപിലെത്തുന്നു. അവിടെയുള്ളവരെല്ലാം വെള്ളവുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന നാവികളാണ്. അങ്ങനെ അവർ അവിടെ ചെന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അവിടെ ഉള്ളവരെല്ലാം ജെയ്ക്കിന്റെയും കുടുംബത്തിന്റെയും അടുത്തേക്ക് വരുന്നു. അവിടെയുള്ളവർ കാട്ടിൽ ജീവിക്കുന്ന നാവികളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനിടെ രണ്ടുപേർ അവിടേക്ക് വന്ന് അവരുടെ ചെറിയ വാലിനെ പറ്റിയൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ലോക്ക് നോക്കുമ്പോൾ അവന് പറ്റിയ ഒരു പെൺകുട്ടി അവിടേക്ക് വരികയും ഇത് കണ്ട് അവന് അവളോടൊരു ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു. അവൾ അവിടേക്ക് വന്ന് ലോക്കിനെയും ചേട്ടനെയും കളിയാക്കിയവരെ വഴക്ക് പറയുകയും അവനെ നോക്കി ചിരിക്കുകയും ചെയ്യും. ഉടൻ തോണോവാരി എന്ന അവരുടെ ഗോത്ര തലവൻ അവിടേക്ക് വന്ന് ഇറങ്ങുകയും അവരോട് വന്ന് മാന്യമായ രീതിയിൽ സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടേക്ക് അയാളുടെ വൈഫും രാജ്ഞിയുമായ റോണാൽ വരികയും അവരെയൊക്കെ സൂക്ഷ്മമായി നോക്കിയ ശേഷം നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളൊരു അപകടത്തിലാണ്, നാട്ടിൽ നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം തരണമെന്ന് ജെയ്ക്ക് പറയുമ്പോൾ, ഞങ്ങൾ കടൽവാസികളും നിങ്ങൾ കാട്ടുവാസികളുമാണ്, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കഴിയാൻ പാടായിരിക്കും എന്ന് തലവൻ പറയുന്നു. ഞങ്ങൾ നിങ്ങളുടെ രീതികളെല്ലാം പഠിച്ചെടുത്തോളാം, ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ ഇവിടെ നിന്നോളാമെന്നൊക്കെ ജെയ്ക്ക് പറയുന്നു. ഉടൻ റൊണാൾഡ് കിരിയുടെ കൈപിടിച്ച് നോക്കിക്കൊണ്ട് ഇവൾ യഥാർത്ഥ നാവിയല്ലെന്നും സങ്കര ഇനമാണെന്നും ഒക്കെ പറയുന്നു. ഉടൻ ജെയ്ക്ക് ഇടപെട്ടുകൊണ്ട് അതെ,
ഞാൻ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ അവരെ പോലെയല്ല, ഞാനൊരു യഥാർത്ഥ നാവിയാണ്. ആകാശത്ത് നിന്ന് വന്ന എനിക്ക് നാവിയായി മാറാൻ കഴിഞ്ഞുവെങ്കിൽ ഉറപ്പായും നിങ്ങളായി മാറാനും നമുക്ക് കഴിയുമെന്ന് ജേക്ക് പറയും. ജേക്ക് സള്ളി ഒരു നല്ല യോദ്ധാവാണ്. നമുക്കെല്ലാവർക്കും ആ കഥ അറിയാവുന്നതാണ്. നമ്മളോട് സഹായം തേടി വന്നവരെ ഒന്നും നമ്മൾ മടക്കി അയച്ചിട്ടില്ല. ഇദ്ദേഹം ഇനി നമ്മളോടൊപ്പം തന്നെയായിരിക്കുമെന്ന് അവരുടെ നേതാവ് പറയുന്നു. ഇവരെ എല്ലാവരും ഇനി സഹോദരങ്ങളായി കാണണം. എന്നാൽ ഇവർക്ക് നമ്മുടെ കടലിനെ പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഇവരെ നമ്മുടെ രീതികളെല്ലാം പഠിപ്പിച്ചെടുക്കണം. എന്റെ മകനും മകളുമായിരിക്കും നിങ്ങളുടെ കുട്ടികളെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയും. അങ്ങനെ അവർ ജയിക്കിനെയും കൂട്ടരെയും കൂട്ടിക്കൊണ്ടു പോവുകയും അവർക്ക് താമസിക്കാനുള്ള ഒരു റൂം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ റൂമിലെത്തിയ ശേഷം ജയിക്ക് എല്ലാവരെയും തന്റെ അടുത്തേക്ക് വിളിച്ചു കൂട്ടുകയും അവരെ ഉപദേശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മൾ നല്ല ആളുകളാണെന്ന് ഇവരെ തെളിയിക്കണം. ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. അവർ പഠിപ്പിക്കുന്നതെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം. നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരുമിച്ച് മാത്രമേ നിൽക്കാവൂ എന്ന് ജയിക്ക് പറയും. അങ്ങനെ അന്ന് അവിടുത്തെ കുട്ടികൾ ജയിക്കിന്റെ മക്കളെ നീന്താൻ പരിശീലിപ്പിക്കുന്നു. അവരൊക്കെ അപ്പോഴാണ് കടലിനടിയിലെ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നത്. ഈ ഭാഗത്ത് വളരെ മനോഹരമായ സീനുകളാണ്. 3D കാണാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സീനുകൾ പോലെയാണ് ഈ ഭാഗമുള്ളത്. ഈ സമയം ഗ്രാമത്തലവൻ ജയിക്കിനെ ജീവിയെ മെരുക്കാൻ പഠിപ്പിക്കുകയാണ്. നീ തുടക്കത്തിൽ ചെറിയ ജീവിയെ നോക്കുന്നതാണ് നല്ലതെന്നും ഇത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ജീവിയാണെന്നും അവർ പറയുമെങ്കിലും എനിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജയിക്ക് തുടക്കത്തിൽ തന്നെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ജീവിയെ പറപ്പിക്കാൻ ശ്രമിക്കുന്നു. വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ അദ്ദേഹം പറയുകയും ജയിക്ക് നന്നായി ഉറപ്പിച്ചിരുന്ന ശേഷം അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവന് യാതൊരു വിധത്തിലും അതിന്റെ കൺട്രോൾ കിട്ടുന്നില്ല. അത് വാക്കല്ലാതെ കുറെ നേരം പോവുകയും ഒടുവിൽ ഒറ്റയടിക്ക് മുങ്ങുകയും ചെയ്യുന്നതോടെ ജയിക്കിന് കൺട്രോൾ പോയി അതിൽ നിന്നും തെറിച്ചു വീഴുന്നു. ഈ സമയം കൊണ്ട് ജയിക്കിന്റെ കുട്ടികൾ അവിടെയുള്ള കടൽ ജീവികളെല്ലാം മെരുക്കിയെടുത്ത് അതിൽ സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയിക്കിന്റെ ചെറിയ കുട്ടിയായ തൂക്ക് ഉൾപ്പെടെ അവിടുത്തെ കടൽ ജീവികളെ മെരുക്കിയെടുത്തിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും അവരുടെ ഓരോ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രീത്തിംഗ് എക്സർസൈസ് ഉൾപ്പെടെ പലതും ലോക്കിനെ പെൺകുട്ടി പഠിപ്പിക്കുമ്പോൾ അവന് അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയും ഇതൊക്കെ അവന്റെ ചേട്ടന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും അവിടുത്തെ രീതികൾ നന്നായി പഠിച്ചെടുക്കുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജയിക്കും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ജീവിയൊക്കെ വളരെ നന്നായി പറത്താൻ പഠിക്കുന്നു. അവരുടെയൊക്കെ കഴിവ് കണ്ട് ഗ്രാമത്തലവന് വളരെയേറെ സന്തോഷമാകുന്നു. അങ്ങനെ ഒരു ദിവസം സിറയ കുട്ടികളെ വെള്ളത്തിനടിയിൽ കൊണ്ടുപോവുകയും ചിത്രശലഭം പോലുള്ള ഒരു ജീവിയെ അവരുടെ മുതുകത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതുപയോഗിച്ച് നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ വെച്ച് ശ്വസിക്കാൻ കഴിയുമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കേണലിനെയാണ്. അവർ സ്പൈഡറിനെയും കൊണ്ട് ജയിക്കിനെ തപ്പാൻ പോവുകയാണ്. നിന്റെ ഈ മാസ്കിൽ ഒരു ട്രാക്കർ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും നീ എവിടെ ഓടിപ്പോയാലും എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റുമെന്നും പിടിച്ചാൽ ചന്തിക്കിട്ട് നല്ല പെട തരുമെന്നും കേണൽ അവനോട് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ജയിക്കിന്റെ കാട്ടിലേക്ക് പുറപ്പെടുന്നു. ആ കാട്ടിലെത്തുന്നതോടെ ജയിക്ക് ഒളിവിൽ പോയെന്ന് അവർക്ക് മനസ്സിലാവുകയും അവൻ എവിടെയാണെങ്കിലും നമുക്ക് പൊക്കിയേ പറ്റുള്ളൂ എന്നും അതിന് നമ്മൾ യഥാർത്ഥ നാവിയായി മാറണമെന്നും ഈ നാവികളുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവവും നമ്മൾ പഠിച്ചെടുക്കണമെന്നും അയാൾ പറയുന്നു. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവർ യാത്ര ചെയ്യുന്ന ഇക്രാനെ ഇണക്കിയെടുക്കുകയാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവർ ഇക്രാനെ പിടിക്കാനായി അവ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഇക്രാനികളെ കണ്ട ഉടൻ അവയെ മയക്കുവെടി വെച്ച് പിടിക്കാനായി തോക്ക് റെഡിയാക്കുകയും കേണൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്പൈഡർ ചിരിച്ചുകൊണ്ട് എന്നേക്കാൾ ചെറിയ പിള്ളേര് പോലും ഇതിനെ വെറും കൈകൊണ്ടാണ് ഇണക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കേണൽ തോക്ക് മാറ്റിവെച്ച് നേരെ ഇക്രാന്റെ നേർക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു. അയാളെ കണ്ടയുടൻ ഒരു ഇക്രാൻ ദേഷ്യപ്പെടാൻ തുടങ്ങുകയും അയാൾ ഉടൻ തന്നെ അതിനെ ആക്രമിച്ച് മുകളിലേക്ക് ചാടി കയറുകയും മുകളിലിരുന്ന് നിയന്ത്രണമില്ലാതെ പായുന്നത് കണ്ട് ആദ്യം അതിന്റെ വായായിരുന്നു അടയ്ക്കേണ്ടതെന്ന് സ്പൈഡർ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അതിന്റെ പൂർണ്ണ നിയന്ത്രണവും നഷ്ടമായിക്കൊണ്ട് കേണലുമായി ഇക്രാൻ താഴെയുള്ള കുഴിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ മറ്റുള്ളവർ ഓടി അവിടേക്ക് ചെല്ലുകയും നോക്കുമ്പോൾ അവിടെയെങ്ങും അദ്ദേഹത്തിന്റെ യാതൊരു അനക്കവും ഇല്ലാത്തതായി കാണുകയും ചെയ്യുന്നു. കുറെ നേരം നോക്കിയ ശേഷം അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുമെന്ന് അവർ ഉറപ്പിക്കുകയും ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു നടക്കുമ്പോഴേക്കും ഇക്രാനെ ഇണക്കിയെടുത്തുകൊണ്ട് കേണൽ അവിടേക്ക് പറന്നു വരികയും ചെയ്യുന്നു. ഇത് കണ്ട് അവിടെയുള്ളവർക്കെല്ലാം വളരെയേറെ സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് കിരിയെയാണ്. അവൾ വെള്ളത്തിനടിയിലെ തറയിലേക്ക് നോക്കി റിലാക്സ് ചെയ്ത് കിടക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ പയ്യന്മാർ അവളുടെ അടുത്തേക്ക് വന്ന് ഇവൾ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുകയും എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് വട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവളെ പരിഹസിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവൾ ഒന്നും മിണ്ടാതെ പോകാൻ ശ്രമിക്കുമ്പോൾ നീ യഥാർത്ഥ നാവിയൊന്നുമല്ലല്ലോ, സങ്കരയിനമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കയ്യിലൊക്കെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ഇതിനിടെ ലോക്ക് അവിടേക്ക് വന്നുകൊണ്ട് അവളെ വിടടാ മരമോന്തേ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ അവർ അവനെ കളിയാക്കിക്കൊണ്ട് വാലിലൊക്കെ പിടിച്ച് വലിച്ച് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുകയും ഇതിനിടെ അവരുടെ മൂത്ത ചേട്ടൻ അവിടേക്ക് വന്ന് അവന്മാരെ മാറ്റിയ ശേഷം അവരെ വെറുതെ വിടാൻ പറയുകയും ചെയ്യുന്നു. ശേഷം ചേട്ടൻ രണ്ട് ഡയലോഗ് അടിക്കുന്നതോടെ അവർ ശാന്തമാവുകയും പ്രശ്നം ഒഴിവാക്കിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഇനി മുതൽ എന്റെ പെങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അവന്മാർ പിന്നെയും കളിയാക്കിക്കൊണ്ട് നിൽക്കുകയും ഇതോടെ ലോക്ക് ഒന്ന് നിന്ന ശേഷം അവന്മാരുടെ നേർക്ക് ചെല്ലുകയും ചെയ്യുന്നു. ശരിയാണ്, എന്റെ കയ്യിൽ 5 വിരലുണ്ട്, പക്ഷെ ഇതുകൊണ്ട് എനിക്കൊരു സൂത്രം കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മറ്റവന്റെ മൂക്കിടിച്ച് പരത്തുന്നു. മറിഞ്ഞു വീഴുന്ന അവൻ ചാടി എഴുന്നേറ്റ് ലോക്കിന് നേരെ തിരിയുകയും ഇതോടെ മറ്റുള്ളവരെല്ലാം വന്ന് പൊരിഞ്ഞ ഫൈറ്റ് ആവുകയും ചെയ്യുന്നു. ഉടൻ അവരുടെ മൂത്ത ചേട്ടൻ ഇടപെട്ട് നേരെ അവിടേക്ക് ചെന്ന് അവന്മാരെല്ലാം ഇടിച്ച് പഞ്ചറാക്കുന്നു. അങ്ങനെ അവിടെ ആകെ പൊരിഞ്ഞ അടിയായിരിക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം ജയിക്ക് മക്കളെ റൂമിലേക്ക് കൊണ്ടുവരികയും അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു. ഇവിടെ കുഴപ്പമൊന്നും
ഇതാക്കരുതെന്നല്ലേ നിങ്ങളോടൊക്കെ പറഞ്ഞത്? പിന്നെ നീയൊക്കെ എന്താ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെങ്ങളോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് ലോവാക്ക് പറയുന്നു. അവൻ ഗോത്രത്തലവന്റെ മകനാണെന്നും അതുകൊണ്ട് അവനോട് പോയി മാപ്പ് പറയാനും ജേക്ക് അവരോട് പറയും. അങ്ങനെ ലോവാക്ക് നേരെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവരോട് സോറി പറയുകയും ചെയ്യുന്നു. ഇതോടെ അവന്മാരൊന്ന് നന്നായി ആലോചിക്കുകയും കുഴപ്പമില്ല, നമുക്കിനി കൂട്ടുകാരാവാമെന്നും ഞങ്ങളോടൊപ്പം പാറക്കൂട്ടത്തിനപ്പുറത്തേക്ക് വേട്ടയ്ക്ക് വരാനും പറയുന്നു. അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് അനുവാദമില്ലെന്ന് അവൻ പറയുമ്പോൾ നിന്റെ ചേട്ടനെയാണ് വിളിച്ചിരുന്നതെങ്കിൽ എപ്പോഴേ വന്നേനെ എന്ന് അവന്മാർ തിരിച്ചു പറയുന്നു. ഇതോടെ അവൻ തയ്യാറാവുകയും ലോവാക്ക് അവരോടൊപ്പം വേട്ടയ്ക്കായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കുറെ ദൂരം താണ്ടി ത്രീ റോക്ക് എന്ന വലിയ പാറക്കൂട്ടത്തിന്റെ അടുത്തെത്തുന്നു. ഇനി എന്നോടൊപ്പം വന്നാൽ മതിയെന്നും ഇവിടെ നല്ലൊരു സ്ഥലം എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ലോവാക്കിനെയും കൊണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുകയും അവർ വെള്ളത്തിനടിയിലെത്തിയ ശേഷം മുന്നോട്ട് ചെന്ന് മീനിനെ വിളിക്കാൻ അവർ അവനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ മുന്നോട്ട് ചെന്നുകൊണ്ട് ആയുധം നീട്ടിവെച്ച് അവിടെയുള്ള മീനുകളെ വിളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവർ അവനെ പറ്റിക്കുകയാണ്. ഇനി അവനുള്ള പണി കിട്ടിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും ലോവാക്ക് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഒരു മീനിനെ അടിച്ചിടുകയും ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ കൂട്ടുകാരെല്ലാം തന്നെ പറ്റിച്ചതാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും. അവൻ മുകളിൽ വന്ന് വിളിച്ചു നോക്കുമെങ്കിലും ആരെയും കാണുന്നില്ല. പെട്ടെന്ന് ഒരു ഭീകരനായ മീൻ കടലിനടിയിൽ നിന്ന് അവിടേക്ക് വരികയും അത് ലോവാക്കിന്റെ നേർക്ക് ചെന്നുകൊണ്ട് അവൻ യാത്ര ചെയ്ത ജീവിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ ലോവാക്ക് വെള്ളത്തിനടിയിലേക്ക് വീണിരിക്കുകയാണ്. അത് ആ ജീവിയെ ആക്രമിക്കുന്നതോടെ അത് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അത് പോയെന്ന് ഉറപ്പായതോടെ ആ മീൻ ലോവാക്കിന്റെ നേർക്ക് തിരിയുകയും അവന്റെ അടുത്തേക്ക് വരികയും ചെയ്യും. ഇത് കാണുന്ന അവൻ എങ്ങനെയെങ്കിലും അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള പവിഴപ്പുറ്റുകളുടെ ഇടയിലൊക്കെ കയറിയിരുന്ന് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അത് എങ്ങനെയെങ്കിലും അവനെ കടിക്കാൻ ശ്രമിക്കുന്നു. അവിടെയെല്ലാം പൊളിക്കുന്നത് കണ്ട് അവൻ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നീന്തി പോകുമെങ്കിലും അത് അവനെ വിടാതെ പിന്തുടർന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയി അവൻ ഉള്ളിലുള്ള ഒരിടത്ത് ചെന്ന് ഒളിച്ചിരിക്കുമ്പോഴേക്കും ആ മത്സ്യം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. അത് എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോഴേക്കും അവന് നന്നായി ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു. അതിനെയാണെങ്കിൽ എങ്ങും കാണാനും കഴിയുന്നില്ല. ഇനിയും ഇവിടെ നിന്നാൽ താൻ മരിച്ചു പോകുമെന്ന് ഉറപ്പാകുന്ന അവൻ രണ്ടും കൽപ്പിച്ച് വെള്ളത്തിന്റെ മുകളിലേക്ക് കയറുന്നു. പെട്ടെന്ന് ആ മീൻ അവിടെ നിന്ന് അവന്റെ നേർക്ക് വരുന്നതായി അവൻ കാണുകയും അവൻ അതിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് ഭീകരമായ ഒരു മത്സ്യം വന്ന് അതിനെ ആക്രമിക്കുകയും ഭിത്തിയിൽ വെച്ച് ഇടിച്ചു ഞെരിച്ച് അതിനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ലോവാക്കിന് ശ്വാസം മുട്ടി പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവന്റെ ബോധം നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴും. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ ഏതോ കരയിൽ കിടക്കുകയാണ്. താൻ എവിടെയാണെന്ന് എഴുന്നേറ്റ് നോക്കുന്നതിനിടെ വലിയ ഒരു കാറ്റ് വീശുകയും ഇതോടെ താൻ ഏതോ ജീവിയുടെ മുകളിലാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മറ്റേ ജീവിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വലിയ മീനിന്റെ മുകളിലാണ് അവനുള്ളത്. അവൻ താഴേക്ക് ഇറങ്ങി അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് നല്ല ഇണക്കമുള്ള ജീവിയാണെന്ന് അവന് മനസ്സിലാവുന്നു. തന്റെ ജീവൻ രക്ഷിച്ചതിന് അവൻ അതിനോട് നന്ദിയൊക്കെ പറയുന്നു. എന്നാൽ അതെന്തോ ആകെ വിഷമത്തിലാണെന്ന് അവന് മനസ്സിലാവുകയും എന്താണ് നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ കയ്യിൽ തറച്ച ഒരു ഇരുമ്പ് കഷ്ണം അത് കാണിക്കുകയും ചെയ്യുന്നു. ഓ, ഇതാണോ നിന്റെ പ്രശ്നം? ഇത് ഞാൻ ഊരിയെടുത്ത് നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറങ്ങുകയും പതിയെ ആ കമ്പി അതിന്റെ ചിറകിൽ നിന്ന് ഊരിയെടുക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ അതിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ഇനി നമുക്ക് കൂട്ടുകാരാകാമെന്നൊക്കെ പറയുകയും ഇതോടെ സന്തോഷമാകുന്ന ആ ജീവി വെള്ളത്തിനടിയിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ട് അവനോട് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കൂട്ടുകാരാവുകയും അവൻ ആ ജീവിയോടൊപ്പം കുറെ നേരം കടലിലൊക്കെ നീന്തി കളിക്കുകയും ചെയ്യുന്നു. കുറെ നേരം നീന്തിയ ശേഷമാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അതിന്റെ ഒരു ചിറക് പകുതി മുറിഞ്ഞിരിക്കുകയാണ്. ഇതോടെ അവന് മുമ്പെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന് ലോവാക്കിന് മനസ്സിലാവുന്നു. അങ്ങനെ അന്ന് മുഴുവൻ ആ ജീവിയോടൊപ്പം ചിലവഴിച്ച ശേഷം രാത്രി അവൻ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ എല്ലാവരും ലോവാക്കിനെ കാണാതെ തപ്പി നടക്കുകയാണ്. ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെ ഒടുവിൽ കരയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. മറ്റവന്മാരെ കണ്ട് അവൻ ദേഷ്യത്തോടെ അവിടേക്ക് കയറി ചെല്ലുമെങ്കിലും ജെയ്ക്ക് അവിടേക്ക് വന്നുകൊണ്ട് അവനെ നോക്കിയ ശേഷം അവന് കുഴപ്പമൊന്നുമില്ലെന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്നു. ഇതിനിടെ നദേരി അവിടേക്ക് വന്ന് അവനെ വഴക്ക് പറയുകയും ഇത് കേട്ട് ഗ്രാമത്തലവൻ എന്റെ മകനാണ് അവനെ കൂട്ടിക്കൊണ്ടുപോയതെന്നും അതുകൊണ്ട് ഇവനാണ് തെറ്റുകാരനെന്നും പറയും. ഉടൻ ലോവാക്ക് ഞാനാണ് തെറ്റുകാരനെന്നും അവൻ പോകരുതെന്ന് പറഞ്ഞിട്ടും അങ്ങോട്ട് പോയത് ഞാനാണെന്നും അവൻ പറയും. ഇതോടെ എല്ലാവരുടെയും കിളിപോയി നിൽക്കുകയാണ്. അങ്ങനെ അതിന്റെ പേരിൽ ജെയ്ക്ക് കുറെ നേരം ലോവാക്കിനെ വഴക്ക് പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് അവൻ പോകുമ്പോൾ ഗ്രാമത്തലവന്റെ മകൻ അവന്റെ അടുത്തേക്ക് വന്ന് നീ എന്തിനാ കുറ്റമേറ്റതെന്നൊക്കെ ചോദിക്കുന്നു. നീ അത്രയും പേരുടെ മുന്നിൽ വെച്ച് തലകുണിക്കേണ്ടി വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവൻ പറയും. അങ്ങനെ പിറ്റേന്ന് അവിടെ ഉള്ളവരോടെല്ലാം താൻ ഇന്നലെ കണ്ട ജീവിയെ പറ്റി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അവിടെയുള്ളവർ നീ കണ്ടത് തുൾക്കൂൺ എന്ന ജീവിയാണെന്ന് അവർ പറയുന്നു. അതിനെ ആരൊക്കെയോ ആക്രമിച്ചിട്ടുണ്ടെന്നും അവന്റെ ഒരു ചിറകില്ലായിരുന്നു എന്നും ലോവാക്ക് പറയുമ്പോൾ അത് പയക്കൺ എന്ന് പേരുള്ള തുൾക്കൂണാണെന്നും അവൻ വളരെ കുഴപ്പക്കാരനാണെന്നും പല തുൾക്കൂണുകളെയും അവൻ കൊന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് അവനെന്നും അവർ പറയുന്നു. അങ്ങനെ അന്ന് സെറായ അവരെയും കൊണ്ട് അവരുടെ പുണ്യ സ്ഥലമായ ഐവ ഉള്ള അടുത്തേക്ക് ചെല്ലുന്നു. അല്പസമയത്തിനുള്ളിൽ സൂര്യൻ അസ്തമിക്കുകയും ഇതോടെ അവിടം അതിമനോഹരമാവുകയും ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ ഐവ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവരെ അതിനടുത്തേക്ക് കൊണ്ട് ചെല്ലുകയും എല്ലാവരും തങ്ങളുടെ മുടി ഐവയിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. കിരി കണക്ട് ചെയ്ത ഉടൻ തന്നെ അവളുടെ സ്വപ്നത്തിൽ തന്റെ അമ്മ വരികയും അവർ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ഐവയുമായി കൂടുതൽ അടുത്തവളാണെന്നും അവൾ അറിയുകയും പെട്ടെന്ന് അവൾക്ക് വെപ്രാളം സംഭവിക്കുന്നതോടെ മറ്റുള്ളവരെല്ലാം വന്ന് അവളെ സഹായിക്കുകയും ചെയ്യുന്നു. അവർ പുറത്തെത്തിക്കുമ്പോഴേക്കും
അവൾക്ക് ബോധം നഷ്ടമായിരിക്കുകയാണ്. എന്താണ് പറ്റിയതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ എത്രയും വേഗം അവളെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവളെ ചികിത്സിക്കാനായി റൊണാൾഡ് അവിടേക്ക് വരികയും അവരുടെ പ്രത്യേക തരത്തിലുള്ള ചികിത്സ അവളെ ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം ജെയ്ക്ക് പുറത്തിരുന്ന് കൂടെയുള്ളവരോട് സംസാരിക്കുകയാണ്. ഐവയുടെ ഹൃദയം എടുപ്പ് അവൾക്ക് എപ്പോഴും അറിയാൻ കഴിയുന്നുണ്ടെന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു എന്ന് ജെയ്ക്ക് പറയുമ്പോൾ, അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പക്ഷേ ഇനി അവൾ ഇതുപോലെ ആവർത്തിക്കാതെ നോക്കണമെന്നും അഥവാ വെള്ളത്തിനടിയിൽ വെച്ച് ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അവളുടെ ജീവൻ നഷ്ടമാകുമെന്നും അവൻ പറയുന്നു. അങ്ങനെ കുറെ നേരത്തെ ചികിത്സയ്ക്ക് ശേഷം കിരി കണ്ണു തുറക്കുന്നു. ഈ സമയം കേണലും കൂട്ടരും ജെയ്ക്കിനെ പറ്റിയുള്ള അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞ് സയന്റിസ്റ്റുകളുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന ശേഷം അയാൾ താൻ കണ്ടെത്തിയതൊക്കെ വിശദീകരിക്കുന്നു. ഞങ്ങളുടെ സിഗ്നലുകൾ കടലിന്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നഷ്ടമാവുന്നുണ്ടെന്നും ഇത്രയും ഭാഗത്തേക്ക് സിഗ്നലുകൾക്ക് എത്താൻ കഴിയുന്നില്ലെന്നും അതിനാൽ ഈ ഭാഗത്തുള്ള ദ്വീപുകളിൽ എവിടെയോ ആണ് ജെയ്ക്ക് ഉള്ളതെന്നും അയാൾ പറയുന്നു. അവിടേക്ക് പോയി റിസർച്ച് ചെയ്യാനുള്ള ഷിപ്പുകളും എയർക്രാഫ്റ്റും ഒക്കെ തന്നാൽ അവന്റെ തല ഞാൻ കൊണ്ടുതരാമെന്ന് കേണൽ പറയുന്നു. അങ്ങനെ അവർ കേണലിന് വേണ്ടിയുള്ള ഷിപ്പൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഷിപ്പിന്റെ ക്യാപ്റ്റനോടും കൂടെയുള്ളവരോടുമൊക്കെ തന്റെ പ്ലാനുകൾ കേണൽ വിശദീകരിക്കുന്നു. കടലിന്റെ ഈ ഭാഗത്ത് എവിടെയോ ജെയ്ക്ക് ഉണ്ടെന്നും അവനെ കണ്ടുപിടിക്കാനായി ഈ ദ്വീപ് മുഴുവൻ അരിച്ചു പറക്കുകയാണ് നമുക്ക് വേണ്ടതെന്നും കേണൽ പറയുന്നു. അങ്ങനെ അവർ നേരെ ജെയ്ക്കുള്ള കടൽവാസികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. സിനിമയുടെ ദൈർഘ്യം വളരെ കൂടുതലായതിനാൽ രണ്ടു പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.